ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂസ് പേപ്പറിനെ കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, മെയിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ന്യൂസ് പേപ്പർ തന്നെയാണ്. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്, ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് കളറിലെ ഒരു പെയിൻറ് എടുത്തിട്ടുണ്ട്, പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ലേസ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഏർക്കിള് വെച്ചോ അല്ലെങ്കിൽ ഒരു പെന്നിന്റെ പമ്പ് വെച്ചോ ഇതുപോലെ പേപ്പർ പൈപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഓൾറെഡി പേപ്പർ പൈപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു 30 പീസ് പേപ്പർ പൈപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ഇതുപോലെ 3 മടക്കാക്കിയിട്ടുള്ള 2 ഷീറ്റ് വേണം. ഇനി ഈ ഷീറ്റിന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മരുന്നിന്റെ ബോട്ടിലോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. കുറച്ച് ഗ്ലൂ വെച്ച് ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മളെടുത്ത രണ്ടാമത്തെ ഷീറ്റും ഇതിന് മുകളിലായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. ഇനി ഇവിടെയും നമുക്ക് കുറച്ച് ഗ്ലൂ വെച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ റോൾ ചെയ്യാനെടുത്ത ബോട്ടിൽ ഇതുപോലെ എടുത്തു മാറ്റണം. അതിനുശേഷം നമുക്ക് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ സിലിണ്ടറിനെ പേപ്പർ പൈപ്പ് വെച്ച് ഇതുപോലെ കവർ ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒരു കുടുക്ക് കൊടുക്കാം.
ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ പൈപ്പിനെ കൈകൊണ്ട് നീക്കി നീക്കി മുഴുവനായിട്ടും കവർ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനിത് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ റൗണ്ട് ഷേപ്പിലെടുത്ത കാർഡ്ബോർഡിന്റെ പേപ്പർ ഇതുപോലെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. ഞാനെടുത്ത കാർഡ്ബോർഡ് കുറച്ച് വട്ടം കൂടുതലായതുകൊണ്ട് ഞാൻ മറ്റൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കൈകൊണ്ട് ഇതുപോലെ ചെയ്ത് ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ചോ ഇതിനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പം നമുക്ക് ടൈറ്റ് ചെയ്ത് തന്നെ കിട്ടും. ഞാനിവിടെ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി ടൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനു മുമ്പായി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യണം. അതിന് ഞാനിവിടെ നേരത്തെ കാണിക്കാൻ വിട്ടതാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഒട്ടിച്ചെടുത്ത് ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. Thank you.
അപ്പം നമ്മുടെ വേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ പെയിൻറ് വെച്ച് കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ വൈറ്റ് കളറുള്ള പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് പെയിൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ന്യൂസ് പേപ്പറിന് കൊണ്ടുള്ള ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ ടാപ്പ് ഒട്ടിച്ച ഭാഗത്തായിട്ട് നമ്മളെടുത്ത ബ്ലാക്ക് ലേസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. മറ്റേത് കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടമായെങ്കിൽ ലൈക്ക്.